വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:48-58 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രഹാമിന് മുൻപ് ഞാനുണ്ട്. യഹൂദർ പറഞ്ഞു, നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അതന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാമിനേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹാമിനെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.